കൊച്ചു കുട്ടികളെ പോലെ. മറ്റൊരുത്തന്റെ ഭാര്യയെ അവളുടെ ഭർത്താവാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു പുരുഷന് കഴിയില്ല. അവൾ തിരിച്ചറിയും, പിന്നെ നിന്റെ ഈ തല കാണില്ല. എന്താ അമ്മ, എത്ര നേരായി തല വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുന്നു. വല്ല പനിയും പിടിക്കും, വരൂ. അമ്മണി പൊക്കോളൂ, ഞാൻ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ അമ്മണിക്ക് ഓർമ്മയില്ലേ? പൊക്കോ, പോ പോ. ജോലി ജോലി. സാർ, അദ്ദേഹം എന്നെ ജാനകി കരയരുത്. സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രിയല്ലേ, നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം? എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് ഫോർ ജീവനക്കാരിയാണ് ഞാൻ. തറന്നുടയ്ക്കും, പക്ഷെ തനി തറയാവില്ല. പിന്നെ ഞാൻ ഇന്ന് പുറത്തുകെട്ട നായേ, നീ എന്താണാ ചെയ്തത്? പിന്നെ ഞാൻ എന്ത് വേണം? മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു, പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ഞാപകം വന്നാച്ച. അതാ എനിക്ക് അവളെ പാക്കണം. എപ്പടിയാവത് ഇങ്ങനെന്തു പോണം, ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാണൻ പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം, ഇവിടെ വെച്ചല്ല പുറത്ത് വെച്ച്. സത്യമാ? സത്യം എന്ത കർത്താവ്? അപ്പടി നടക്കറേ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കൊള്ളയടിക്കുവിൻ. മോനെ മണി, ഇതാരാന്ന് നോക്ക്. മോനെ മണിയണ്ട. ആരായി മണിയണ്ടൻ? മോനെ, ഞങ്ങള് തമ്മിലിണങ്ങി. ഇനിയും നിങ്ങളുടെ കല്യാണത്തിന് ഈ അമ്മൂമ്മ തടസ്സം നിക്കില്ല. അതോർത്തെന്റെ കണ്ണം വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ഇതിലും ഭേദവും കൊന്നുകളയാ. അങ്ങനെ പറയാതെ മച്ചാ, ഉനക്കാഹനാ എന്നെല്ലാം സമച്ചു കൊണ്ടുവന്നിരിക്കേം. പാരേ, മാട്ടിക്കറി, കരുവാട്ടിക്കുളമ്പ്, പായ, മീൻ കുളമ്പ്, ഉനക്ക് ரொம்ப പിടിക്കുമല്ലേ? പിടിക്കുമോ? പിടിക്ക വേണ്ട, ആനാലും സാപ്പിട്. എടുത്തോണ്ട് പോന്നുണ്ടോ? എനിക്ക് എന്റെ നാട്ടിൽ പോലും പിടിക്കില്ല. അയ്യോ, അത് ഈ അസുഖം കൊണ്ട് തോന്നുന്നതാ. കൊഞ്ചമാവത് സാപ്പിട് കണ്ണാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്താ അവിടെ ബഹളം? ഷാഢ്യം, ഞാൻ മാറ്റിത്തരാം. വല്ലപ്പോഴും ഇറച്ചിയും മീനും കൊടുക്കാൻ തിരുമേനി പറഞ്ഞത് കൊണ്ടാ, കണ്ടില്ലേ? ഇവിടെ മാറുന്നോളോ. വൈദ്യരെ, നിങ്ങളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത്സ്യവും മാംസവും കഴിക്കുന്നവനല്ല ഞാൻ. വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ. ഞാനൊരു ഗാന്ധിയനാണ്. ഞാൻ പറയുന്ന, ഇതിന് നിങ്ങൾക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ മന്ത്രിയാണ്, ഓർമ്മ വേണം. ആയിരിക്കുന്നവൻ ജഡ്ജിയാ, പലവട്ടം തൂക്കാൻ വെച്ചതാ അവന്റെ ഒരു ശിക്ഷ. പറഞ്ഞു മനസ്സിലാവില്ല എന്ന് വെച്ചാ എന്ത്? വിടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിലെ പ്രശ്നം ഉണ്ടാകും. വിടാമല്ലോ, വൃശ്ചികം ഒന്നാവട്ടെ. അന്നാണ് സെൽവൻ മണിയണ്ടനും സെൽവി കനകവും തമ്മിലുള്ള തിരുവണം നടക്കുന്നത്. ആ തിരുമനല്ല ഇത്, തിരുവണം എന്ന് വെച്ചാ കല്യാണം. ഞാൻ കനകത്തിന് വാക്കുകൊടുത്തത് ആ കല്യാണം നടത്തണം. നേരത്തെ പറഞ്ഞുറപ്പിച്ച 3 ലക്ഷം രൂപയും തരണം. തരും, മാത്രമല്ല നമുക്ക് ഈ കല്യാണം ഗംഭീരമായി നടത്തണം. നമുക്ക് വേണ്ട, ഞാൻ കനകവും തമ്മിൽ. അതിനു മുമ്പ് പറഞ്ഞ അനുസരിക്കണം.
ഒരു കുഴപ്പം ഉണ്ടാക്കരുത്. എന്താണ് കുഴപ്പം ഉണ്ടാക്കിയത്? ഈ അലക്സ് സാർ എന്നെ തല്ലി പോട്ടെ. മണികണ്ട, അലക്സിന് ബുദ്ധിയില്ല. നിങ്ങളുടെ പിണക്കം തീർക്കാൻ കൂടിയാ ഈ പാർട്ടി. തീരൂല്ല, മന്ത്രിയാണെന്ന് പറഞ്ഞ എന്നെ ഇരുത്തിട്ട് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാൻ ഞാൻ സമാധാനിക്കേ? ഞാനില്ലേ അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. സിലുക്ക്, മണിയുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണെന്നല്ലേ പറഞ്ഞു? അതെ, വലിയ ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം, നൃത്തം മാത്രം, അല്ലാതെ വല്ല അവിവേകവും കാണിച്ചാൽ കുഴപ്പമാവും. ഡീസന്റ് ആയി പെരുമാറണം. എന്റെ അമ്മയാണ്, എന്റെ അമ്മൂമ്മയാണ്, ഞാൻ ഡീസന്റ് ആയിട്ട് പെരുമാറു. സെലക് സ്മിത. ഹേ
മന്ത്രിയെ കാണുമ്പോ ഡാൻസ് കളിക്കാരനായിട്ട് തോന്നാം. ഇതും ചിത്രഭ്രമത്തിന്റെ ഒരു വകഭേദം തന്നെയാ. മുറുക്കി പിടിച്ചോളൂ കേട്ടോ. അടങ്ങിക്കിടന്നോളൂ, അടങ്ങിക്കിടന്നോളൂ. ദീനം മാറണ്ടേ.